എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ അമ്മേറിയത് സീരിയലിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അവിടെ അലീനയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ പലരുടെയും ഉള്ളിലേക്ക് കയറി വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലെ കാണിക്കുന്നത് അമ്പാടി നേരെ അങ്ങോട്ട് ചെല്ലുന്ന രംഗമാണ്. അമ്പാടി നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാളിയനും കൂടെയുണ്ട്. അപ്പൊ ആ പോലീസുകാരനും അമ്പാടിയെ നേരത്തെ തള്ളി പറഞ്ഞൊരു പോലീസുകാരനുണ്ടല്ലോ, ഒരു സി ഐ സ്ഥാനത്തിരിക്കുന്നത്, അപ്പൊ അയാളും പിന്നെ മൂർത്തിയും കൂടെ കൂടി അവിടെ നിൽക്കുന്നത്. അപ്പൊ അമ്പാടി ചെന്ന ഉടൻ തന്നെ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അന്നേരത്തേക്കും മൂർത്തി ചോദിക്കുന്നു, അവൻ മരിച്ചു അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അറിഞ്ഞു, ആരാ കൊന്നേന്നറിയാവോ എന്ന്. അപ്പൊ പോലീസുകാരൻ പറയുന്നു, ആരാ കൊന്നേനൊക്കെ എങ്ങനെയാ സാറേ പറയുന്നേ, അങ്ങനെ പറയാൻ പറ്റുമോ? അതെന്താ പറയാൻ പറ്റത്തില്ലാത്ത അമ്പാടി ചോദിക്കുന്നു. അല്ല, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കൊലപാതകയ്ക്ക് കൂട്ടു നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പൊ പിന്നെ നമുക്ക് ഇതൊക്കെ പുറത്തു പറയാൻ പറ്റുമോ എന്ന്. ആ സമയം കാളിയിൽ അങ്ങോട്ട് കയറി നിന്നിട്ട്, പിന്നെ എന്താ സാറേ, സാറിന് ചോദിച്ചു കേട്ടില്ലേ, എന്നാ പിന്നെ പറഞ്ഞാൽ എന്താ? എടാ എടാ, നീ അടങ്ങ്, നീ എന്നെക്കാലം ജൂനിയറാണ്, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേട്ടാ മതി, നീ എന്നെ ചോദ്യം ചെയ്യണ്ട എന്ന്. അപ്പൊ അമ്പാടി പറയുന്നു, ഇവിടെ ജൂനിയർ സീനിയർ ഒന്നുമില്ല, ഞാൻ ചോദിച്ചതിന് താൻ മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെയും കൊണ്ട് മറുപടി പറയിപ്പിക്കാനാണ് അവൻ ചോദിക്കുകയും ചെയ്തത്, അതുകൊണ്ട് താൻ കൂടുതൽ ന്യായമൊന്നും പറയണ്ടായിരുന്നു. ആ സമയം ആ പോലീസുകാരൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അപ്പം നമ്മുടെ സച്ചി പറയാണ്, അതെ താൻ പോയി കാണാതുമേ, കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്ന്. അമ്പാടിയും കാളിയും കൂടെയും കൂടി നേരെ ആ ഡെഡ് ബോഡി കാണാനായിട്ട് അങ്ങോട്ട് കയറുകയാണ്. അവർ നേരെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴേക്കും അവിടെ നിറയെ പോലീസുകാർ എഴുതുകയും വരയ്ക്കുകയും കാര്യങ്ങളും ഡെഡ് ബോഡിക്ക് ചുറ്റും നടന്ന് തെളിവെടുക്കലും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാം ചെയ്യുകയാണ്. ഈ സമയത്താണ് അമ്പാടിയും കാളിയനും കൂടെയും കൂടി നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പം അവിടെ ഈ ഒരു അനക്കമില്ലാത്ത രീതി, അനക്കമില്ല മരിച്ചിങ്ങനെ അനക്കമില്ലാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് സച്ചി. സച്ചിയിലെ മൂർത്തി, മൂർത്തിയുടെ തലയിൽ നിന്നും രക്തം വാർന്നൊഴുകി അവിടെ ഒരു തളം കെട്ടിക്കിടപ്പുണ്ട്. തലയ്ക്കാണ് അടികൊണ്ടിരിക്കുന്നത്. ഒരു നിലവിളക്ക് അവിടെ മറിഞ്ഞു കിടപ്പുണ്ട്. അവിടെ കാളിയനെ തട്ടിയിട്ട് നമ്മുടെ അമ്പാടി കാണിച്ചു കൊടുക്കുകയാണ് നിലവിളക്ക് കിടക്കുന്നത്. അപ്പോൾ ആ നിലവിളക്ക് അവിടെ കാളിയനും കാണുന്നു. അപ്പോൾ അമ്പാടി പറയുകയാണ്, ഈ നിലവിളക്ക് കൊണ്ടാണ് തലയ്ക്ക് പിന്നിൽ ശക്തമായ അടിയേറ്റിട്ടുള്ളത്. ആ നിലവിളക്കിൻ്റെ അടി കൊണ്ട് വീണതവനാണ് രക്തം വാർന്ന് മരിച്ചു പോയിരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഈ സമയം അവിടെ വീണ്ടും കാര്യങ്ങളെല്ലാം നോക്കുകയാണ്. അമ്പാടിയുടെ ഉള്ളിൽ ഭയങ്കരമായ ടെൻഷൻ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ആ ടെൻഷന് കാരണവുമുണ്ട്. അമ്പാടി അവിടെ നിന്ന് പയ്യെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അമ്പാടി ഫോൺ എടുത്ത് നേരെ ഈ വാർത്ത മറ്റൊരാളെ അറിയിക്കുന്നു, നമ്മുടെ സി എമ്മിന്. സി എമ്മിന് ഫോൺ ചെയ്യുമ്പോൾ സി എം ആ എന്താ അമ്പാടി, മേഡം മേഡത്തിനൊരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയുന്നു. എന്താ ഒരു സന്തോഷ വാർത്ത? അത് മേഡത്തിൻ്റെ മുൻ ഭർത്താവ് മൂർത്തി മരണപ്പെട്ടു എന്ന് പറയുന്നു. അവിടെ സി എം ഒരു ഞെട്ടൽ തന്നെ ഞെട്ടുകയാണ്. നേരാണോ അമ്പാടി എന്ന് ചോദിക്കുന്നു. നേരാണ് മേഡം. എപ്പോഴായിരുന്നു സംഭവം? കുറച്ചു മുമ്പാണ് അത് നടന്നത്. ഇനി എപ്പോഴാണ്, എന്താണ്, ആരാണ് എന്നൊക്കെയുള്ള തെളിവുകളും കാര്യങ്ങളുമെല്ലാം എടുത്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ മേഡം. അത് ഉടനെ തന്നെ പുറത്തു വരികയും ചെയ്യും. എന്തൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ടായാലും ഉടനെ തന്നെ ഞാൻ മേഡത്തെ വിളിച്ചറിയിക്കാം. ശരി അമ്പാടി, എന്നാൽ ശരി മേഡം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ സി എം ഒരു 2 മിനിറ്റ് മൗനം പോലെ ഇരുന്നു. അതിനുശേഷം ഫോൺ എടുത്ത്, അനു എത്രയും പെട്ടെന്ന് എൻ്റെ അടിയിലേക്ക് വാ എന്ന് പറഞ്ഞ് അനുവിനെ വിളിക്കുകയാണ്. അനു പെട്ടെന്ന് തന്നെ സി എമ്മിൻ്റെ അരികിലേക്ക് ഓടിയെത്തുന്നു. എന്താ മേഡം? അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയുന്നു. എന്താ? എൻ്റെ മുൻ ഭർത്താവ് ആ മൂർത്തി മരിച്ചു, നമ്മുടെ ശത്രുക്കളിൽ ഒരാൾ എന്ന് പറയുന്നു. അപ്പോൾ അനു ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. സത്യമാണോ മേഡം എന്ന് ചോദിക്കുന്നു. അതെ അനു, സത്യമാണ്. മേഡം, മേഡത്തിന് വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് അനു വിഷമിക്കുന്നത്? അവരൊക്കെ മരിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവനൊക്കെ ആയിട്ട് മനസ്സും കൊണ്ട് അകന്നിട്ട് വർഷങ്ങളായി അനു. ഒരു മകൻ ഉണ്ടാകുന്നോളം വരേക്കുള്ള അടുപ്പം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവനുമായിട്ട് ഒരടുപ്പവും ഞാൻ ഉണ്ടായിട്ടില്ല. അവൻ്റെയൊക്കെ മരണം ഞാനും ആഗ്രഹിച്ചത് തന്നെയാണ്. അല്ല മേഡം, മേഡം കാണാൻ പോകുന്നില്ലേ? ഞാനവനെ എന്തിനാണ് കാണാൻ പോകുന്നത്? എൻ്റെ മോനെ ഞാനേതായാലും വിവരം അറിയിക്കും. അവൻ വന്നോട്ടെ, അവൻ വേണേൽ കണ്ടോട്ടെ. കാരണം എൻ്റെ അത്രയും വെറുപ്പ് അവനില്ല. അങ്ങേറെ കൂടെ സ്റ്റേറ്റ്സിലും കാര്യങ്ങളിലൊക്കെ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് അവനല്ലായിരുന്നു. അതുകൊണ്ട് അവൻ വന്ന് കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ വന്നോട്ടെ. അവൻ്റെ കൂടെ ഏതായാലും ഞാൻ അവൻ്റെ അപ്പനെ കാണാനായിട്ടൊന്ന് പോകുന്നുണ്ട്. ചെന്ന് കഴിഞ്ഞ് ആ നെഞ്ചത്ത് ഒരു റീത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയല്ലേ? അത് ഞാൻ ചെയ്തിരിക്കും. അവസാനമായിട്ട് ചത്ത് മലന്ന് കിടക്കുന്ന അവൻ്റെ നെഞ്ചത്ത് ഒരു റീത്ത് വെച്ച് എനിക്ക് കൊടുക്കുക തന്നെ വേണം. അല്ല മേഡം, ഇതാരാ ചെയ്തതെന്ന് വല്ലതും ഊഹമുണ്ടോ?
ചെയ്ത ആളുകൾ എന്തായാലും നമ്മുടെ കൂടെ നമ്മുടെ കൂടെയുള്ള നമ്മൾ അറിയാവുന്ന ആളുകൾ തന്നെയാണോ എന്നാണ് അനു എൻ്റെ പേടി. അതുകൊണ്ട് തന്നെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് മേഡം. കാരണം അന്നത്തെ ദിവസം വിനയൻ്റെ ആണ്ടായിരുന്നു. വിനയൻ്റെ ആണ്ട് തന്നെ അവനെ വിനയൻ്റെ ആത്മാവ് വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുപോലെ എനിക്കും തോന്നുന്നുണ്ട്. കാരണം അലീന ടീച്ചർ അന്ന് വിനയൻ്റെ ആണ്ടിൻ്റെ അന്ന് കലണ്ടറിൽ എഴുതി വെച്ച വാക്കുകൾ, ആ കലണ്ടറിൽ മാർക്ക് ചെയ്ത ആ ഡേറ്റ്, ഈ 13-ാം തീയതി തന്നെ അവൻ്റെ മരണം സംഭവിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ദുരൂഹതകൾ ബാക്കിയാണല്ലോ മേഡം. അതുകൊണ്ടാണ് എനിക്കും തോന്നി, അതുതന്നെയാണ് അനു എനിക്കും തോന്നുന്നത്. കാരണം അലീന എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിരുന്നു, അലീനയെ എന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടുകയും ചെയ്തിരുന്നു. മെയിനായിട്ട് അലീന എൻ്റെ അടുത്ത് വന്ന് മൂർത്തിയുടെ പിന്നിലുള്ള കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞിരുന്നു. അലീന പുറത്ത് പറയാൻ പറ്റത്തില്ലാത്ത രഹസ്യങ്ങൾ എന്നോടും പറഞ്ഞിരുന്നു. അതെന്താണ് മേഡം, അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാനിപ്പോൾ അനുവിനോട് പറയുന്നത് അലീനയുമായിട്ടുള്ള ഒരു വിശ്വാസവഞ്ചനയിൽ കാര്യം കഴിയും. അതുകൊണ്ട് അത് വേണ്ട, അനുവി ഈ കാര്യങ്ങളൊക്കെ അറിയും. അത് അലീന തന്നെ പറഞ്ഞറിയുന്നതായിരിക്കും അനുവിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അലീന എല്ലാ കാര്യങ്ങളും ഉടൻ ഇനി എല്ലാം വരെ നിങ്ങളെല്ലാവരെയും തന്നെ അറിയിക്കുന്നതുമായിരിക്കും. അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ശരി മേഡം, എന്തൊക്കെയായാലും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ആ മൂർത്തി എന്ന് പറഞ്ഞവും മരിച്ചത്, ഇനി സച്ചി എന്ന് പറയുന്നവും മരിക്കാനുണ്ട്. അടുത്ത ആണ്ടിൻ്റെ അന്നാണോ മേഡം അവനും മരിക്കുന്നത്? ഏയ്, അടുത്ത ആണ്ടിൻ്റെ അന്നൊന്നും അവൻ മരിക്കാൻ പാടില്ല. അവൻ ജയിലിലാണ് കിടക്കേണ്ടത്. അവൻ ജയിലിൽ കിടന്ന് നരകിക്കണം. അവൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം കമ്പി എണ്ണി തീർക്കണം. അതെല്ലാം അവൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റയടിക്ക് അവൻ മരിക്കാൻ പാടില്ല അനു എന്ന് പറയുന്നു. പനു പറയുന്നു, ഈ സന്തോഷ വാർത്ത ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് അറിയിക്കട്ടെ മേഡം. എൻ്റെ അച്ഛൻ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒത്തിരിയേറെ സന്തോഷിക്കും. അത്രയേറെ അവനെപ്പോലെയുള്ളവന്മാർ മരിക്കണമെന്ന് എൻ്റെ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട് മേഡം എന്ന് പറയുന്നു. ശരി അനു, ഞാൻ പോയി പറഞ്ഞിട്ട് വാ എന്ന് പറയുമ്പോൾ അനു നേരെ ഫോൺ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ നമ്മുടെ അമ്പാടിയാണെങ്കിൽ തെളിവുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ മൂർത്തി ചോദിക്കുന്നു, കണ്ടോ സാറേ? ആ, കാണാതിരിക്കാനായിട്ട് ഞാൻ കണ്ണുപൊട്ടനല്ലോ എന്ന് പറയുന്നു. ഓ, അപ്പോൾ താൻ കണ്ടു? ഞാൻ കണ്ടു. എന്നിട്ട് സാറിന് കൊലപാതകി ആരാന്നുള്ളത് മനസ്സിലായോ? കൊലപാതകി ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അറിയിച്ചേക്കാം, പോരെ. മതി സാറേ, വാ കാളിയ എന്ന് പറഞ്ഞ് കാളീനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോകുന്നു. കാളിയ, കാര്യങ്ങൾ ഇച്ചിരി പ്രശ്നങ്ങളിലോടുകൂടിയാണ് കടന്നു പോകുന്നത്. എന്താ സാറേ, അവനെപ്പോലുള്ളവന്മാർ മരിക്കണ്ടേ? അവൻ മരിക്കുന്നത് തന്നെയല്ലേ സാറേ നല്ലത്? അവൻ മരിക്കുന്നത് തന്നെയാണ് കാളിയ നല്ലത്. പക്ഷേ ഈ മരണത്തിന് പിന്നിൽ ആരാണ് എന്നറിയില്ല. ആ അവിടെ കിടന്ന നിലവിളക്ക് വെച്ചാണ് തലക്കടിച്ചിരിക്കുന്നത്. ആ നിലവിളക്കിൻ്റെ അടിയിൽ തന്നെ അരികിൽ തന്നെ വേറൊരു പ്രശ്നവുമുണ്ട്. അപ്പം ഈ പ്രശ്നം പറയുമ്പോഴേക്കും പിന്നീട് കാണിക്കുന്ന മൂർത്തിയാണ്, മൂർത്തിയല്ല സച്ചിയാണ്. അപ്പോൾ സച്ചി ഈ കാര്യങ്ങൾ അവിടെ ആ പോലീസുകാരനോട് പറയുകയാണ്. അന്ന് വിനയൻ്റെ തലയ്ക്ക് അടി കിട്ടി. ഇപ്പം ഇടത്തെ സൈഡിൽ അടി കിട്ടി, അവൻ നിലത്ത് പിടഞ്ഞ് വീണ് അവൻ മരിക്കുകയാണ് ഉണ്ടായത്. അത് കറക്റ്റ് മർമ്മസ്ഥലത്താണ് അടി കൊണ്ടത്. എന്നാൽ ഈ പ്രാവശ്യം തല പൊട്ടി ചോര വന്നിട്ടുണ്ട്. തലയ്ക്ക് തന്നെയാണ് അടിയും കൊണ്ടിട്ടുള്ളത്. പക്ഷേ അതേ സ്പോട്ട് തന്നെ, പക്ഷെ തലയ്ക്ക് മുറിവുകളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഈ സമയം അമ്പാടി പറയുന്നു, അലീനയുടെ കാര്യത്തിലാണ് എനിക്ക് സംശയം. അന്ന് വിനയൻ്റെ മരണത്തിൻ്റെ അതേ ഡേറ്റിൽ തന്നെയാണ് അലീന ഈ മരണവും നടത്തിയത് എന്നെനിക്കൊരു സംശയം. അലീന ഇത്രയും ദിവസം വേറെ രീതിയിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അലീനയുടെ രീതികളും കാര്യങ്ങളും വ്യത്യാസമായിരുന്നു. കതിരിന് വേണ്ടി കോടതിയിൽ ഹാജരാകാതിരുന്നത്, എന്തൊക്കെ പ്രശ്നമുണ്ടായാലും കതിരിന് വേണ്ടി അലീനക്ക് ഹാജരാകേണ്ടത്, എന്നിട്ടും ഹാജരായില്ല. അലീനയെ എന്തൊക്കെ അലട്ടുന്നത് പോലെ അവിടെ മൂർത്തിയുടെ പേരിലുള്ള എല്ലാ കേസും CMA പിൻവലിച്ചത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അലീനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അലീനയുടെ മനസ്സിൽ ഈ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം തീർന്നതും ഈ കാര്യങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായതും എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ കളിയ, ഇത് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇനി എന്താണ് സംഭവിച്ചേക്കുന്നത് എന്നുകൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇതറിഞ്ഞാൽ മാത്രമേ ഇനി അടുത്തത് എന്താണ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ആണോ എന്നൊരു പേടി എൻ്റെ ഉള്ളിലേക്ക് വരുന്നുവെന്ന്. ഏയ്, അങ്ങനെ പേടിക്കില്ല സാറേ, അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. സാറിൻ്റെ മനസ്സിൽ തോന്നലുകൊണ്ട് സാറിന് തോന്നുന്നതാ. ഇത് അലീന മേഡം ഒന്നും ആയിരിക്കത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ ഓർത്ത് നമുക്ക് ആശ്വസിപ്പിക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തല്ലേ സാറേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് മൂർത്തി തൊട്ട് പിന്നാലെ തന്നെ വരികയാണ്.
മൂർത്തി അങ്ങോട്ട് വന്നതിന് ശേഷം സാറന്മാരെന്താ പറയുന്നതെന്ന് അപ്പോൾ ഇവർ രണ്ടുപേരും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മൂർത്തി എന്താണോ എന്ന് ചോദിക്കുന്നു. അതേ, കഴിഞ്ഞ വിനയൻ്റെ കേസ് അത് സാറന്മാരൊക്കെ കൂടി തേച്ച് മാച്ചം കളഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് സാറന്മാർക്ക് നന്നായിട്ടറിയാം. ആ അലീനയാണ് എന്നുള്ളത് അതെനിക്കും നന്നായിട്ടറിയാം. പിന്നെ സാറന്മാരെ, ഇതും അങ്ങോട്ട് തേച്ച് മാച്ച് കളയാനായിട്ടാണ് സാറന്മാരുടെ ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. തൊട്ടു പിന്നാലെ ഞാനുണ്ട്. നിങ്ങളിത് അന്വേഷിക്കത്തില്ല, പക്ഷെ നിങ്ങളുടെ തലതൊട്ടപ്പന്മാർ തൊട്ട എല്ലാ അവന്മാരെയും എനിക്ക് നല്ല കണക്ഷനാണ്. അവന്മാരെ വെച്ച് ഞാൻ ഈ കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് നിർവഹിക്കും, കാര്യങ്ങൾ അറിയുകയും ചെയ്യും. അറിഞ്ഞു കഴിഞ്ഞാൽ സാറേ പിന്നീട് ഞാൻ വെറുതെ ഇരിക്കുമെന്ന് സാർ ഒരിക്കലും വിചാരിക്കേണ്ട എന്ന് തന്നെ പറയുന്നു. അങ്ങനെ പറഞ്ഞു നിൽക്കുന്നോടത്താണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.